ിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മള് നമ്മുടെ ഭക്തിശക്തിയിലോട്ട് പോവാണ്. ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ് ഭക്തി. നിങ്ങൾ കണ്ടില്ല, ഒരു വലിയ ഫ്ലാഗ്. നമ്മുടെ ഇന്ത്യയിലെ മൂന്നാം സ്ഥാനം കിട്ടിയ ഫ്ലാഗാണ് ഭക്തിശക്തിയുടെ ഫ്ലാഗ്. ഏറ്റവും വലിയ ഫ്ലാഗാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മൂന്നാം സ്ഥാനം കിട്ടിയ ഫ്ലാഗാണ് കേട്ടോ ഗൈസ്, നമ്മുടെ ഇന്ത്യയിലെ. അപ്പൊ നമ്മള് രാവിലെ അങ്ങോട്ട് പോയി, പക്ഷെ ഭക്തിശക്തി പാർക്ക് അടച്ചിരിക്കുകയായിരുന്നു. അതെ, 5 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. രാത്രി 5 മണി തൊട്ട് 8:30 വരെയാണ് അതിന്റെ ടൈം. അപ്പൊ നമുക്ക് പോവാൻ പറ്റിയില്ല. ഞങ്ങൾ ഉച്ചക്കാണ് പോയത്, അതുകൊണ്ട് പാർക്ക് അടച്ചേക്കുമായിരുന്നു. അപ്പൊ നമുക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം ഞങ്ങൾ ഇതില് അപ്പൊ ഗൈസ്, നമ്മളിതാ നമ്മുടെ ഭക്തിശക്തി പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോ നിൽക്കുന്ന ഇതാ കണ്ടോ, ഇത് ബോംബെ പൂനെ റോഡാണ്. അപ്പൊ ഇതിന്റെ സമയം 5 മണി തൊട്ട് 8:30 വരെയാണ് ഇത് ഓപ്പൺ ആവുക. നമ്മൾ പോയപ്പോ നമ്മൾ ഉച്ചയ്ക്കാണ് പോയത്, അതുകൊണ്ട് ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല ഗൈസ്. അപ്പൊ നമ്മളിതാ ബ്രിഡ്ജിന്റെ മോളിലാ കേട്ടോ. ഇതാ ഗൈസ് ഞാൻ നിൽക്കുന്നു, ലെച്ചു നിൽക്കുന്നു, അമ്മ നിൽക്കുന്നു, അച്ഛൻ വീഡിയോ എടുക്കുന്നു. അപ്പൊ കുറെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇതാ ഞാൻ ഹായ് പറയുകയാണ് കേട്ടോ ഗൈസ്, കണ്ടോ. അപ്പൊ നമ്മളിതാ ഭക്തിശക്തി പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്ലാഗ് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഇതാ കണ്ടോ, വണ്ടികൾ പോവാണ്. ഇതാ ഒരു വലിയ ബ്രിഡ്ജാണ്. രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റ് എല്ലാം കത്തിച്ച് അടിപൊളിയാണ്. വയലറ്റും പിങ്കും ഗ്രീനും ലൈറ്റാണ് മെയിനായിട്ട് കത്തുന്നത്. പിന്നെ വൈറ്റും രണ്ട് പ്രതിമയുണ്ട്, ഭക്തി ശക്തിയും. അതാണ് രണ്ട് പ്രതിമ. അതെ ഗൈസ്, ഭക്തിയും ശക്തിയും. ഭക്തി ശക്തി അതാണ് റോഡ് പോകുന്ന ബോംബെക്കുള്ള റോഡാണ്. അതെ ഗൈസ്, നേരെ ബോംബ. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ ഫ്ലാഗിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഇത് എടുക്കുകയാണ്. ഇതാണ് ഭക്തിശക്തിയിലെ ഫ്ലാഗ്. ഇന്ത്യയിലെ മൂന്നാം സ്ഥാനമാണ് ഫ്ലാഗ്. ഭയങ്കര ഹൈറ്റ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നിൽക്കുന്നത്. ഭക്തിശക്തി പാർക്ക് ഗാർഡന്. ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിതാ ബ്രിഡ്ജിന്റെ താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഇതാ ബ്രിഡ്ജിന്റെ മുകളിൽ കയറും. ഇപ്പൊ നമ്മള് ബ്രിഡ്ജിന്റെ മുകളിൽ കയറും. ഇതാ നമ്മുടെ ഭക്തിശക്തി പാർക്ക്. ഇതാ ഞാൻ നിക്കുന്നു, എന്തോ ഞാൻ പറയാണ്. അപ്പൊ ഞാനും ലച്ചു എന്താ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതാ നമ്മുടെ കിളികളെല്ലാം പറിച്ചോണ്ട് ചളി. ഞാനും ലച്ചു എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. ശരിക്കും പക്ഷികളെ പോലെ ഉണ്ട്. ദാ മൂന്ന് പേര് നടന്നു വരുന്നു. നമ്മൾ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ദാ ഇപ്പോൾ ഒരു ബസ് പോവും. ബസ് അല്ല, ലോറി ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ദാ സ്റ്റെപ്പ് കയറാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അതെ, നമ്മളിതാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സ്റ്റെപ്പ് കയറുന്നു, ലച്ചുതാ കയറുന്നു, ഞാൻ കയറുന്നു, അമ്മ കയറുന്നു, അച്ഛൻ കയറുന്നു. അപ്പൊ ദാ ബ്രിഡ്ജ്, ബ്രിഡ്ജ് ദാ ഞാൻ ദാ ഒരു കാറ് വരുന്നു ഗൈസ്. നമ്മുടെ ബ്രിഡ്ജിനോ അടികൂടെ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഒരു കാറ് വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര വോയിസ്. ദാ ഗൈസ്, നമ്മുടെ ബ്രിഡ്ജിന്റെ താഴ്ഭാഗം. അതെ ഗൈസ്, നല്ല പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്.
അവിടെ കേറി നിന്ന് കഴിഞ്ഞ് എല്ലായിടത്തും കൂടെ അങ്ങ് വണ്ടി പോവാ. നമ്മൾ അന്ന് പോയ കൃഷ്ണന്റെ അമ്പലം ഇവിടെ അടുത്താണ്, നേരെ താഴെയാണ്. അതെ, ഇവിടെ നേരെ പോകുന്നത് ദേവറോഡ് അമ്പലം, അയ്യപ്പന്റെ അമ്പലത്തിൽ പോയില്ല അവിടെ. ഞങ്ങൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് ഇതിന്റെ കൂടി ഇടുന്നുണ്ട്. മിലിട്ടറിയിലെ പീരങ്കിയും പീരങ്കി അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി, നമ്മളിതാ ഇനി ഭക്തിശക്തിയിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഫ്ലാഗ് ശരിക്കും കാണാം. യെസ് ഗൈസ്, ലച്ചു ആണെങ്കിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി, അതിനകത്ത് കയറണം പറഞ്ഞിട്ട്. അവിടെ ആണെങ്കിൽ 5 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. 5 മണി to 8 മണി വരെ. അപ്പൊ ഭിത്തിയിൽ കുറെ പാടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു. ദാ ഗൈസ് ഭക്തിശക്തി, ഭക്തിശക്തിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അതെ, ഭക്തിയും ശക്തിയും, ഭക്തി ശക്തി, ഭക്തിശക്തി. അപ്പോ ഇതാ നമ്മുടെ ഭക്തിശക്തിയുടെ ഗേറ്റിന്റെ അടുത്തൊക്കെ അടച്ചു പൂട്ടി വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയപ്പോ തന്നെ സമയം 2 മണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ദ ബ്രിഡ്ജ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെ, ഞങ്ങൾ വളർന്നു വരുന്നൊരു കുട്ടി വ്ളോഗേഴ്സ് ആണ്. വളർന്നു വരുന്ന കുട്ടി വ്ളോഗേഴ്സ്. ഭക്തിശക്തി എത്തിയോ? അപ്പൊ ഇതാണ് ഫ്ലാഗ്. യെസ് ഗൈസ്, വലിയ ഫ്ലാഗ്, മൂന്നാം സ്ഥാനത്തിന്റെ എപ്പോഴും ഇങ്ങനെ ഒരേ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് ഭക്തിശക്തിയുടെ മുന്നിലാണ്. ദാ ഗൈസ് നമ്മുടെ ഫ്ലാഗ്, ഈ ഫ്ലാഗ് ഇതുകൊണ്ടോ, ഇത് ഇന്ത്യയിലെ 3rd സ്ഥാനം കിട്ടിയ ഫ്ലാഗാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ 3rd സ്ഥാനം കിട്ടിയ ഫ്ലാഗാണെന്ന് പറയുന്നത്. ഇതാ കണ്ടോ ഫ്ലാഗ്. ഇതിന്റെ അകത്തോട്ട് കേറി ഭക്തിശക്തി ഫ്ലാഗ് എന്നാണ് എന്റെ പേര്. ഗൈസ് നമ്മളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അതെ ഗൈസ്, ഇപ്പൊ ഞങ്ങള് പോകുന്നതായിരിക്കും കുറെ കാഴ്ചകൾ കണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ നമുക്ക്
ഞങ്ങൾ വണ്ടി പോകുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ സ്പീഡ് ഷേക്ക് ആവുന്നുണ്ടാവും, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ പീരങ്കി അല്ലേ, നാട്ടിലെ സ്ഥലം പോലെ ഉണ്ടല്ലേ. പീരങ്കിയും മിലിറ്ററി അംഗന്മാരും വണ്ടി പോട്ടെ. അതാ കൈസ് മിലിറ്ററി കാരണം വണ്ടി വരുന്നുണ്ട്, മിലിറ്ററി വണ്ടി വരുന്നുണ്ട്.
बाहर से गुजरात से पुणे में पुणे में बना दे पुणे नहीं उसका प्लांट हम इंडिया में है मतलब लोकेशन आपको बता सकते हैं ये जॉय कंपनी का है जॉय कंपनी है इसमें और इसमें मॉडल फर्क है ये जो है वो येलो वाली है 82,000 और ये अलग നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടം ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ആളെന്ന ഓപ്ഷൻ അമർത്തി നമ്മളൊരു നല്ല വിഷയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അയക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം